ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ 44-hour-ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെ തന്ന സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ഫിറ്റ്നസ് ബന്ധമായിട്ടുള്ള ഒരു വീഡിയോയാണ് നമുക്ക് നമ്മുടെ വീഡിയോ. വീഡിയോ എന്ന് വെച്ചാൽ സിമ്പിളാണ്, കാരണം എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് നമ്മളെ വയറ് കൂടുക എന്നുള്ളത്. നമ്മളൊരു നല്ലൊരു ടീഷർട്ട് ഇട്ടാലും നമ്മളെ വയറ് തള്ളി നിൽക്കുമ്പോൾ അതൊരു ഭയങ്കര വൃത്തികേടാണ്. അതേപോലെ തന്നെ പല ആൾക്കാർക്കും ഈ വയറുകൊണ്ടുള്ള പ്രശ്നം കാരണം ഇരിക്കാൻ പറ്റില്ല, പക്ഷേ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. വയറോട് നമുക്ക് വയറ് കൂടി കഴിഞ്ഞാൽ വലിയ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ചെറു ടിപ്സാണ് തരുന്നത്. ഈ ടിപ്സ് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുത്തും. പക്ഷേ എക്സസൈസ് അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചെയ്യണില്ല, പക്ഷേ നമ്മളൊരു ടിപ്സ് മാത്രം പറഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യത്തെ ടിപ്സിൻ്റെ ആദ്യത്തെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ ആദ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെന്ന് നമ്മൾ ക്രമീകരിക്കണം. ആദ്യം നമ്മൾ കുറച്ച് ഭക്ഷണ ക്രമീകരണം, പിന്നെ അതുപോലെ കുറച്ച് എക്സസൈസ്, പിന്നെ നമ്മൾ മൈൻഡ് സെറ്റിങ്. ഇത് മൂന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വയറ് കുറയ്ക്കാൻ പറ്റുള്ളൂ. പല ആൾക്കാരും പറയുമ്പോൾ അത് ഞാൻ വയറിനെ എക്സസൈസ് ചെയ്തിട്ട് ഞാൻ കുറയ്ക്കാം, പക്ഷെ കുറയ്ക്കാമെന്ന് പറയുന്നത് അല്ലാണ്ട് വയറ് കുറയില്ല. അതേപോലെ പല ആൾക്കാരും പറയും നമ്മൾ ഈ നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വയറ് ഭയങ്കര സ്ലിം ആവും, അങ്ങനെയും പറയും. പക്ഷെ ഇതൊന്നും കുറയണ കാണാനല്ല. ഈ കുറയണ കാണാനല്ല വെച്ചാൽ നമ്മളത് കറക്റ്റായ രീതിയിൽ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളത് ചെയ്യണില്ല. നമ്മൾ എക്സസൈസ്, അതുപോലെ ഭക്ഷണ ക്രമീകരണം, അതേപോലെ നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യണില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ വയറ് കുറയാത്തത്. ഇപ്പോൾ കുറയാനുള്ള ഏറ്റവും നല്ല സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് വയറ് കുറയുന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ആദ്യം മൈൻഡ് സെറ്റ് ചെയ്യണം. മൈൻഡ് നമുക്ക് വേണം ഈ വയറ് കുറയണമെന്നുള്ള നമ്മൾ കാര്യം നമ്മൾ തലയ്ക്കകത്ത് കയറിയാൽ മാത്രമേ നമുക്കത് പിന്നീട് തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പല ആൾക്കാരും പല തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. ചില ആൾക്കാർ വായ അടഞ്ഞിരിക്കില്ല, കണ്ടിന്യൂ ചവച്ചുകൊണ്ടിരിക്കും. എന്ത് കിട്ടിയാലും, ഫ്രീ കിട്ടിയാലും, അവിടെ നിന്ന് കിട്ടിയാലും ജ്യൂസ്, അതേപോലെ തന്നെ എന്ത് ഫ്രീ ബേക്കറി ഐറ്റംസ് എന്ത് കിട്ടിയാലും അവർക്ക് കഴിച്ചുകൊണ്ടിരുന്നില്ല എന്ന് വെച്ചെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഒരുപാട് കഴിച്ച് കഴിഞ്ഞിട്ട് വയറ് മുട്ട വയറ് നിറച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്, രണ്ട് ടൈപ്പായി. ഇപ്പോൾ ഈ രണ്ട് ടൈപ്പിലുള്ള ആൾക്കാരുടെ ആദ്യത്തെ പറയുന്നത് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ ഇതിനെ ഇറങ്ങുമ്പോൾ നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷുഗർ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക. അതായത് ഷുഗറായിട്ട് ബന്ധപ്പെട്ട എന്ത് ചെയ്താലും നമ്മൾ ചായ ഷുഗർ ഇട്ട് കുടിക്കും, അതുപോലെ നമ്മൾ ജ്യൂസ്, അതുപോലെ സെവനപ്പ്, പെപ്സി, ഇതൊക്കെ നമ്മൾ കുടിക്കുന്ന ആൾക്കാരാണ്. ഫ്രീ കിട്ടിയാലും നമ്മൾ ഇതൊക്കെ കഴിക്കും. ചില ആൾക്കാർ പൈസ കൊടുത്ത് കഴിക്കില്ലെങ്കിലും ഫ്രീ കിട്ടിയത് ഇഷ്ടം പോലെ നല്ല ജ്യൂസ് അടിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അതായത് ഷുഗർ അതേപോലെ ചായ, അതേപോലെ ഇതേപോലെ പാനീയങ്ങൾ ഇത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക. ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക. ഇത് സ്റ്റോപ്പ് ചെയ്താണേ ഫസ്റ്റത്തെ ഘട്ടമായി നമ്മുടെ. പിന്നെ അടുത്ത സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുക. ഭക്ഷണം ക്രമീകരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ചില ആൾക്കാർ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അതായത് രാവിലത്തെ അല്ലെങ്കിൽ ഉച്ചത്തെ കഴിക്കുന്ന സമയത്ത് വയറ് ഫുള്ളായിട്ടുണ്ട് കഴിക്കുക, അങ്ങനെ ഒരിക്കലും കഴിക്കരുത്. നമ്മളൊരു 80% വയറ് നിറച്ച് കഴിക്കാൻ പോകും, 20% വിടുക. കാരണം അങ്ങനെ വിടുമ്പോൾ എന്താ കാരണം വെച്ചാൽ, നമ്മൾ 3 നേരം കഴിക്കണം, ഒരു 4 നേരം കഴിച്ചാലും ഒരു പ്രശ്നമില്ല. കാരണം ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത് ദഹിക്കാനുള്ള ടൈം അതിന് കിട്ടും. വളരെ ശരീരത്തിന് ആശ്വാസമാണ്, വയറ് ചാടാൻ വളരെ വയറ് ചാടുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റി കിട്ടും. പിന്നെ നമ്മൾ അതേപോലെ തന്നെ വേറെ കാര്യം ചെയ്യുക വെച്ചാൽ, ഇതേപോലെ തന്നെ നമ്മൾ എക്സസൈസ് എവറി ഡേ ഒരു 1/2 hour നമ്മൾ എക്സസൈസ് ചെയ്യുക. വയറിന് പ്രത്യേകിച്ച് വയറിന് എക്സസൈസ് ചെയ്യുക. പിന്നെ അല്ല ഓടുക, അതുപോലെ തന്നെ നിങ്ങൾ ട്രെഡ്മില് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അതുപോലെ പുറത്ത് ഓടാൻ പറ്റുന്ന വെച്ചാൽ ഗ്രൗണ്ടിൽ പോയി ഓടുക. അങ്ങനെ അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വയറിന് കുറച്ച് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വയറ് കുറയും. പിന്നെ വേറൊരു ചെറിയ ടിപ്സ് എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ വയറിൻ്റെ മസിലിനെ ടൈറ്റ് ചെയ്യുക. നമ്മൾ വയറൊന്ന് ഉള്ളിലേക്ക് പിടിക്കുക. ചില ആൾക്കാർ പറയില്ലേ വയറുണ്ടോ നോക്കുമ്പോൾ, അപ്പോൾ നമ്മൾ വയറ് ഉള്ളിലേക്ക് ആക്കി പിടിക്കും. അതേപോലത്തെ സംഭവം നമ്മൾ ഇടയ്ക്ക് ചെയ്യുക. നമ്മൾ റണ്ണിങ്ങിലും നമ്മൾ എപ്പോഴും നമ്മൾ എങ്ങോട്ട് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വയറ് ഉള്ളിലേക്കൊന്ന് പിടിച്ചിട്ട് നമുക്ക് ജോലി ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടുത്തെ മസിൽ ടൈറ്റ് ആവും. അല്ലാണ്ട് ശ്വാസം പിടിച്ച് കഴിക്കില്ല, ശ്വാസം പിടിച്ച് കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോകും. അപ്പോൾ നമ്മൾ വയറിനെ നമ്മൾ മസിൽ ടൈറ്റ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വയറിനെ വയറ് കുറയ്ക്കാമെന്നുള്ളൊരു ഈസി മെത്തേഡാണ്. അപ്പോൾ ഈ ഐറ്റംസ് അതായത് മൈൻഡ് സെറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ ഷുഗർ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക, അതേപോലെ തന്നെ ഭക്ഷണം ക്രമീകരിക്കുക, എക്സസൈസ് ചെയ്യുക, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വയറിൻ്റെ മസിലിനെ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 90 ദിവസം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വയറ് കുറയാനുള്ള വളരെയധികം സാധ്യത കൂടുതലാണ്. അതല്ലാതെ നമ്മൾ ഭക്ഷണം ഒരു ചില സമയത്ത് പറയാനുള്ള, ഞാൻ വയറിന് മാത്രം ക്ലിയറായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വയറ് കുറയും, ഒരു രക്ഷയില്ല. നമ്മൾ ഈ ബോഡിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ പേരലായിട്ട് എല്ലാതും ഒരുമിച്ചാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ. നമ്മൾ ഈ ഭക്ഷണം ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്ലിം ആവും. ആൾക്കാർ ചോദിക്കാൻ ക്ഷീണിച്ചോ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല. ക്ഷീണിച്ചാൽ അവരുടെ ബോഡിയല്ല, നമ്മുടെ ബോഡിയല്ലേ. പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ശരീരം ക്ഷീണിക്കാൻ വേണ്ടിയിട്ട് 5 kg 10 kg ഒരു ഒറ്റയടിക്ക് കുറയ്ക്കുന്നത് വളരെ അപകടമാണ്. പല മെഡിസിനുകളുണ്ട്, അതുപോലെ കോഫി, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടും. അങ്ങനെ മേടിച്ച് കുടിച്ചിട്ട് അപകടകരമായ അവസ്ഥയിൽ പോകരുത്. നമ്മൾ നമുക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ രാത്രിയത്തെ ഭക്ഷണം മാക്സിമം ഒഴിവാക്കുക. അതായത് 8 മണിക്ക് മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുക. അങ്ങനെ കഴിക്കണം വളരെ ലഘുവായിട്ട് ഒരു ആപ്പിൾ എങ്ങാനും കഴിക്കുക, അല്ലെങ്കിൽ ഒരു സലാഡ് ഉണ്ടാക്കി ചെറിയൊരു സലാഡ് കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും.
ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാജാവിനെ പോലെ കഴിക്കുക, അതേപോലെ അടുത്ത സെക്ഷൻ നമ്മൾ കുറച്ച് കഴിക്കുകയാണെങ്കിൽ രാത്രിയത്തെ ഭക്ഷണം തീരെ അവോയ്ഡ് ചെയ്യുക. രാത്രിയത്തെ ഭക്ഷണം നമ്മൾ വളരെ ഒരു ആപ്പിൾ അങ്ങനെ വളരെ കുറച്ച് കഴിക്കുക, ഒരു നേരം സലാഡ് കഴിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയണ നമ്മളെ വയറ് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വളരെ കുറവാകും. നമ്മളെ ശരീരം തന്നെ സ്ലിമ്മായി, നമുക്കുള്ള ടീഷർട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇട്ടാലും നമുക്ക് വൾഗറായിട്ടുള്ള തോന്നിക്കില്ല. നമുക്ക് സിമ്പിളായിട്ട് നല്ല ജെന്റിൽമാൻ ആയിട്ട് നടക്കാം. ഇതാണ് നമ്മുടെ ടിപ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ഈ എപ്പിസോഡിൽ നമുക്ക് ടിപ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, അതായത് നമ്മളെങ്ങനെ വയറിനെ എക്സസൈസ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയും. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ടിന് പ്രത്യേകം നന്ദി പറഞ്ഞു. ഓക്കെ, ബൈ, താങ്ക് യു.